നമസ്കാരം. പി എസ് സി ആസ്പിറൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പം വന്നിരിക്കുന്നത് നമ്മുടെ 10th പ്രിലിമിന്റെ ആദ്യത്തെ പരീക്ഷയാണ് ഇന്ന് നടന്നിട്ടുള്ളത്. അപ്പൊ പരീക്ഷ നടന്നു കഴിഞ്ഞു, 3:30 പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ആളുകളുടെ ഒരു വിവരം അല്ലെങ്കിൽ ആളുകളിൽ നിന്നുള്ള കിട്ടിയ ഒരു അപ്ഡേറ്റ്സ് അനുസരിച്ച് പരീക്ഷ എളുപ്പമാണ് എന്നാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത്. അപ്പൊ പരീക്ഷ ആദ്യ പരീക്ഷ വളരെ എളുപ്പമാണ്. അപ്പൊ അത് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ അറിയാം, കുറേ നമുക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് അതിൽ കാണാൻ പറ്റും. വളരെ ഡയറക്റ്റ് ആയിട്ടും അല്ലെങ്കിൽ മറ്റ് പരീക്ഷകൾക്കൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അതേപടി എടുത്തു വെച്ച ഏരിയ നമുക്ക് കാണാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ബന്ധപ്പെട്ട് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കണ്ടിട്ടുള്ളത്. പിന്നെ കറണ്ട് അഫയേഴ്സിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയാത്തത് ഉണ്ടാവാം. ഇനിവേ ബാക്കിയുള്ള ഏരിയയൊക്കെ അത്യാവശ്യം വായിച്ചു പോയ ആൾക്ക് ഒരു വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയായിരുന്നു ആദ്യമായിട്ട് ഇന്ന് നടന്ന പരീക്ഷ. ഇനി 25-നും അതുപോലെ തന്നെ മാർച്ചിലൊക്കെ എക്സാംസ് നടക്കാനുണ്ട്. അപ്പൊ ഫസ്റ്റ് പരീക്ഷന്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കിയാറ് സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, കണ്ടില്ലേ അല്ലെ? മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംസ്ഥാന ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും കമ്മീഷൻസ് ഒക്കെ കൃത്യമായി ചോദിച്ചു. കേരളത്തിന്റെ ബേസിക്സ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ചോദിച്ചിട്ടുള്ളത്, കണ്ടില്ലേ? ബേസിക് ഫാക്ട്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, മണ്ണിനെ കുറിച്ചുള്ള പഠനമൊക്കെ അതൊക്കെ എത്ര കാലം മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? എല്ലാം എല്ലാ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. ഈ റിനൻസൻസ് ആണെങ്കിൽ നമുക്കറിയാം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ അല്ലെ, കണ്ടില്ലേ? അതുപോലെ തന്നെ ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം, ഇതൊക്കെ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ സ്ഥിരമായി ചോദിച്ചതായിരുന്നു. പിന്നെ ബയോളജി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ ഒരു മൂന്നാല് ക്വസ്റ്റ്യൻസ് സയൻസ് റിലേറ്റഡ് ഒക്കെ നമുക്കൊന്ന് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിലൊക്കെ പറയുന്ന കാര്യം ഇപ്പൊ 7th സ്റ്റേറ്റ് ആണെങ്കിൽ കൂടി അപ്പുറത്തേക്ക് കുറെ സ്റ്റേറ്റുകൾ ഉണ്ട്. എനിവേ, ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈന ആണെന്നുള്ളത് അല്ലെ, 10^5 എന്നുള്ളത് അതൊക്കെ നമുക്ക് ഓൾറെഡി ബേസിക് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിക്കുന്നതാണ്. പിന്നെ മാത്സ് സിമ്പിൾ അരിത്തമെറ്റിക് ആണെങ്കിലും വലിയ കുഴപ്പമില്ല, ആളുകൾ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ഈ ടൈം വേഗത ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഈ പ്രോബ്ലം അത് ബേസിക് ആയിട്ട് എല്ലാവരും ചെയ്ത് പഠിച്ചു പോയതാണ്. പിന്നെ കോഡ് വെച്ചിട്ടുള്ള മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം എന്താണ് എല്ലാവരും ഐഡിയ ഉള്ളതാണ്. പിന്നെ അതുപോലെ ലാസ്റ്റിലേക്ക് നമ്മുടെ ഈ കറണ്ട് അഫയേഴ്സ് നോക്കിയാൽ കുറച്ച് ഒരു ഇത്, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ കറക്റ്റ് ഒന്ന് സംഭവം അറിയണം, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതാകണ്ടല്ലേ, ദേശീയ യുവജന ദിനാഘോഷം അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഡേറ്റ് നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാലും വലിയൊരു പ്രശ്നമില്ലാതെ ആളുകൾക്ക് എഴുതാൻ പറ്റിയൊരു പരീക്ഷയാണിത്. എന്തായാലും കുഴപ്പമില്ലാതെ ബേസിക്സ് ആയിട്ട് ഇപ്പൊ ഒരു LDC പരീക്ഷയ്ക്ക് ബേസിക്സ് ആയിട്ട് കുറച്ചൊക്കെ വായിച്ചു പോയ ഒരാൾക്ക് എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റും, അതിലൊരു ഡൗട്ടും ഇല്ല. ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ ആത്മീയ സഭ നമുക്ക് 1815 നമുക്ക് അറിയുന്ന വർഷമാണ്. ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറയുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും എന്താണ്, നമ്മൾ ഓൾറെഡി നമ്മൾ കേട്ട് പരിചയമുള്ള തന്നെയാണ്. നമുക്ക് തീരെ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനത്തെ ഇതില്ല അല്ല. ഈ 87 ക്വസ്റ്റ്യൻ നോക്കുക, അസമിലെ കാസിരംഗ ദേശീയോദ്യാനം അല്ല, അതൊക്കെ എത്ര കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. എന്ത് പറയുകയാണെങ്കിലും മൊത്തമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ആളുകൾക്ക് വളരെ കോൺഫിഡൻസോട് കൂടിയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി വരുന്ന പരീക്ഷകളും ഇതുപോലെ തന്നെ ആളുകൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. ഇതിന്റെ കട്ട് ഓഫ് അല്ലെങ്കിൽ എത്ര കിട്ടിയാൽ ക്വാളിഫൈ ചെയ്യുക അല്ലെങ്കിൽ കട്ട് ഓഫിന്റെ ലെവൽ കൂടുക അതൊക്കെ പിന്നത്തെ കാര്യമാണ്. പക്ഷെ നമ്മൾ പഠിച്ചു പോയി, നന്നായി പഠിച്ചു പോയി, എനിക്ക് കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റി എന്നൊരു കോൺഫിഡൻസോട് കൂടി നമുക്ക് ഇനി വരുന്ന PSC പരീക്ഷയെയും നമുക്ക് നേരിടാൻ പറ്റണം ഏതൊരു ഉദ്യോഗാർത്ഥിക്കും. അത്തരത്തിലുള്ള നല്ലൊരു പരീക്ഷയാണ് ഇപ്പം കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.